തിരുമേനി സെഞ്ചുറി അഗ്രോ സൊസൈറ്റിയുടെ പുതിയ ഓഫീസ് കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചു. മുൻ കർഷക സംസ്ഥാന അവാർഡ് ജേതാവും കൈരളി കതിർ അവാർഡ് ജേതാവുമായ അനീഷ് പരുവിലാങ്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. ചില ബന്ധങ്ങൾ പവിത്രമാണ്, കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്, ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. തിരുമേനി സെഞ്ചുറി അഗ്രോ സൊസൈറ്റിയുടെ ഓഫീസ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം മുൻ കർഷക അവാർഡ് ജേതാവും കതിർ അവാർഡ് ജേതാവുമായ അനീഷ് പരുവിലാങ്കൽ ഉദ്ഘാടനം ചെയ്തു. ഒരു 100-16 രൂപയും 100-3 രൂപയും കൂട്ടുമ്പോൾ വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, നല്ല ഉൽപ്പാദനമുള്ള സാധനം കണ്ടുപിടിക്കുക, കൂടുതൽ ഉൽപ്പാദനമുള്ള സാധനം നട്ടിട്ട് നട്ടിട്ട് പോയാൽ പോരാ, അതേപോലെ അതിനെ ഫോളോ ചെയ്യണം. അതായത് മറിച്ചോട്ടേ പോകുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെ നല്ലോണം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് ശരിയാക്കി കൊടുക്കാൻ പറ്റും. കാരണം ഞാൻ ഓരോ സാധനം അങ്ങനെ പെരുക്കിയെടുത്തത്. അതായത് ഇപ്പം ഞാൻ ഏലം വെച്ചത് 1000 രൂപയുടെ ഏലമാണ് മേടിച്ചത്. അത് 10 തൈയാണ് മേടിച്ചുള്ളൂ. ആ 10 തൈനെ ഞാൻ 100 എണ്ണമാക്കി 300 ആക്കി 10 ഏക്കറിലാക്കി 4000 എണ്ണമാക്കി 4000 ചൂടാക്കിയിട്ട് അതായത് 4 ലക്ഷം രൂപയുടെ ഏലത്തിന്റെ തൈ വിൽക്കുകയും ചെയ്തു. 22 ലക്ഷം രൂപയുടെ കായും വിൽക്കി പക്ഷേ ഏലക്കായ. അപ്പൊ മുടക്ക 1000 രൂപയേ ഉള്ളൂ. നമ്മളത് പഠിക്കേണ്ട ഒരു കേസാണ്. അതേപോലെ തന്നെ ഒരു ചുമന്ന പുല്ല് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ട് പറഞ്ഞു കിട്ടുന്നു. ആ ചുമന്ന പുല്ല് ഞാൻ വെറും 10 രൂപയ്ക്ക് മേടിച്ചതാണ് ഒരു തണ്ട്. ആ 10 രൂപയുടെ തണ്ട് ഇപ്പൊ 16 ഏക്കറിലാക്കി. മാത്രമല്ല ആ തണ്ട് 8 ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയും ചെയ്തു. പശുവിഞ്ചത്തെ ബാക്കി ഒരു പീസ് ഞാൻ 10 രൂപയ്ക്ക് മേടിച്ചു, ഞാൻ 5 രൂപയ്ക്ക് അവർക്ക് തണ്ട് കൊടുക്കുന്നു. ഇപ്പം സാധനം ചെലവാകുന്നില്ല. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മാർക്കറ്റിംഗിന്റെ രീതി ശ്രദ്ധിക്കണം. പിന്നെ സൊസൈറ്റി പ്രസിഡന്റ് ഷൈൻ പുതിയറ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞിരിക്കുകയാണ് വേണ്ടി വന്നിരിക്കുന്ന നമ്മുടെ എല്ലാം സ്വന്തം നാട്ടുകാരനായ അനീഷ് അവരുടെ പുള്ളി നമ്മുടെ സർക്കാരിന്റെ അവാർഡുകൾ, കർഷകശ്രീ അവാർഡും അതുപോലെ കർഷകശ്രീ അവാർഡ് മേടിച്ച ആളാണ്. പിന്നെ അത് പിന്നെ ഇന്നത്തെ നമ്മുടെ മീറ്റിങ്ങിലേക്ക് ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ കെ കെ ജോയിച്ചേട്ടൻ ആണ്. ജോയിച്ചേട്ടന് നമ്മുടെ എന്തൊരു പരിപാടി വിളിച്ചു കഴിഞ്ഞാലും ജോയിച്ചേട്ടൻ നമ്മുടെ കൂടെ എല്ലാ എപ്പോഴും എല്ലാ മീറ്റിംഗ് എന്ത് പരിപാടി വെച്ച് കഴിഞ്ഞാലും അതിന് വരുന്നതാണ്. ജോയിച്ചേട്ടന് ഞാൻ ഇതിലേക്ക് വഴിയാണ്. അതേപോലെ നമ്മളിവിടെ ഈ സെഞ്ചുറി അഗ്രോ സൊസൈറ്റി തുടങ്ങിയത് ഒരു 30 കർഷകരെ ഇവിടെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ്. അഗ്രോ സൊസൈറ്റി സെക്രട്ടറി ബേബി ഇന്ദുങ്കൽ സ്വാഗതം പറഞ്ഞു. അപ്പൊ നമുക്ക് ഇന്ന് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കാർഷിക മേഖല ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണ്. കാരണം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല, പല പല രോഗങ്ങൾ, അതുപോലെ തന്നെ വന്യമൃഗ ശല്യങ്ങൾ, ഇങ്ങനെ പല രീതിയിൽ കാർഷിക മേഖലകൾ വിഷമത്തിൽ പോകുമ്പോൾ അത്യാധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃഷി എങ്ങനെ ലാഭകരമാക്കാമെന്ന് കാണിച്ചുകൊണ്ട് കൃഷിയെ ഏറ്റവും മോശമായ രീതിയിൽ കണ്ടുകൊണ്ട് കൃഷി ചെയ്ത് കൃഷി നല്ല വിജയത്തിൽ എത്തിച്ച, അതായത് മുൻ കർഷകശ്രീ അവാർഡ് ജേതാവും ഈ വർഷത്തെ കതിർ അവാർഡ് ജേതാവും ഒക്കെ ആയ കെ അനീഷ് പരുവിലാങ്കലാണ് നമുക്ക് ഇന്ന് നമ്മുടെ ഈ ഓഫീസ് ഉദ്ഘാടനത്തിലൂടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പം അനീഷ് നമുക്ക് കിട്ടിയെന്ന് ഉദ്ഘാടനത്തിൽ നിന്ന് കിട്ടിയെന്നുള്ളത് തന്നെ നമുക്ക് വലിയൊരു സന്തോഷകരമായ കാര്യമാണ്. കാരണം നമുക്കറിയാം വലിയ വലിയ വേദികളിൽ എന്ന് പറഞ്ഞാൽ സിംഹയുടെ മമ്മൂട്ടിയൊക്കെ അടക്കം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയടക്കം ഇരിക്കുന്ന വേദികളിൽ നിന്നും അവാർഡൊക്കെ വാങ്ങിയ അനീഷ് ഇന്ന് നമ്മുടെ ഈ ചെറിയൊരു ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് വരാൻ കാണിച്ച സന്മനസ് നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം. ചെറുപുഴ കൃഷി ഓഫീസർ അഞ്ജു പി മുഖ്യപ്രഭാഷണം നടത്തി. കെ കെ ജോയി, കെ ഡി പ്രവീൺ, മാത്യു കിഴക്കരക്കാട്ട് എന്നിവർ സംസാരിച്ചു. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്. മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.